പള്ളിമുറ്റം വരെ എത്തി കാട്ടാനയുടെ പരാക്രമം. കരുവാരുകൊണ്ട് കൽക്കുണ്ടിലെ സെന്റ് മേരീസ് ദേവാലയം, സെന്റ് മേരീസ് കോൺവെന്റ് എന്നിവിടങ്ങളിലാണ് കാട്ടാന എത്തി നാശം വിതച്ചത്. രണ്ടു മാസത്തോളമായി ജനവാസ മേഖലയിൽ തമ്പടിച്ച ഒറ്റയാൻ പ്രദേശവാസികളിൽ ഭീതി പടർത്തുകയാണ്. കഴിഞ്ഞ രണ്ടു മാസമായി ആർത്തലക്കുന്ന് ഗ്രാമം, കൽക്കുണ്ട്, ആനത്താനം മേഖലകൾ കാട്ടാന ഭീതിയിലാണ്. കാർഷിക വിളകൾ നശിപ്പിക്കുന്നതും ജലസംഭരണികൾ ഉൾപ്പെടെ തകർക്കുന്നതും പതിവായിരിക്കുകയാണ്. ഇതിനു പുറമെയാണ് ഞായറാഴ്ച പുലർച്ചെ ഒലിപ്പുഴ കടന്നെത്തിയ കാട്ടാന കൽക്കുണ്ട് സെന്റ് മേരീസ് ദേവാലയം, സെന്റ് മേരീസ് കോൺവെന്റ് എന്നിവിടങ്ങളിൽ എത്തി നാശം വിതച്ചത്. ആദ്യമായാണ് ഇവിടേക്ക് കാട്ടാന എത്തുന്നത്. കോൺവെന്റ് വളപ്പിലെ വാഴകൾ, കൊക്കോ, തെങ്ങ് തുടങ്ങിയ കാർഷിക വിളകൾ ആന നശിപ്പിച്ചിട്ടുണ്ട്. നിരന്തരം ജനവാസ മേഖലയിലെത്തി നാശം വിതയ്ക്കുന്ന ഒറ്റയാനെ ഉൾക്കാട്ടിൽ എത്തിക്കുന്നതിനുള്ള നടപടി വനം വകുപ്പ് സ്വീകരിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. കൽക്കുണ്ടിലെ അട്ടിയുടെ മുകളിലായിട്ട് ജനവാസ മേഖലയിൽ രണ്ട് മാസക്കാലമായിട്ടൊരു ആന ഭയങ്കര ശല്യമായിട്ട് വന്നിട്ടുണ്ട്. അത് ജനങ്ങൾ പല പ്രാവശ്യം ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റിൽ അറിയിക്കുകയും ആർ ആർ ഡിയെ കൊണ്ട് അത് ഓടിപ്പിക്കുകയും ചെയ്യാമെന്നൊക്കെ പറഞ്ഞതാണ്. ഇതുവരെ അതിന് നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല. ഇന്ന് ആ ആന ഇറങ്ങിയിട്ട് കൽക്കുണ്ട് സെന്റ് മേരീസ് ചർച്ചിന്റെ മുറ്റത്ത് വരികയും അതിന്റെ തൊട്ടടുത്തുള്ള കോൺവെന്റുകാരുടെ കുറെ കൃഷി നശിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത് നാളെ മനുഷ്യനെ കൊല്ലുവോ, ആൾക്കാർക്ക് അപകടം ഉണ്ടാവുമോ എന്നൊന്നും അറിയത്തില്ല. അപ്പോൾ ഗവൺമെന്റിൽ നിന്ന് ഇതിന് പെട്ടെന്ന് നടപടി സ്വീകരിച്ച് ഈ ആന ഈ മേഖലയിൽ നിന്ന് തുരത്താനുള്ള ഒരു സംവിധാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെടുകയാണ്. പുലർച്ചെ സമയത്ത് കാട്ടാന റോഡ് മുറിച്ച് കടക്കുന്നതും റബ്ബർ തോട്ടങ്ങളിൽ നിലയുറപ്പിക്കുന്നതും ടാപ്പിംഗിനെയും സാരമായി ബാധിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ കരുവാരകൊണ്ട്. വീടുകൾ മാത്രമല്ല, ഇനി നിങ്ങളുടെ മുറ്റവും മൊഞ്ചാക്കാം. നാഫി സ്റ്റോൺ, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആൻഡ് ഗാർഡൻ വർക്ക്, പാണ്ടിക്കാട്, കോടശ്ശേരി.